രാജ്യം ഒറ്റക്കെട്ട് ഇന്ന് സർവകക്ഷി യോഗം കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പുൽവാമയിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ 11 മണിക്ക് പാർലമെന്റിന്റെ ലൈബ്രറി ഹാളിലാണ് യോഗം ചേരുന്നത് രാജ്യത്തെ നടക്കിയ ഭീകരാക്രമണത്തിന് ശേഷമുള്ള സ്ഥിതിഗതികളും തുടർ നടപടികളും സർവകക്ഷി യോഗം ചർച്ച ചെയ്യും ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയാണ് സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസ് ഉൾപ്പെടെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും സർക്കാരിനും സൈന്യത്തിനും മുഴുവൻ പിന്തുണയും നൽകുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുകശ്മീരിൽ കർശന നിയന്ത്രണത്തിനൊരുങ്ങി സൈന്യം ഇനി സിആർപിഎഫിന്റെ ഉൾപ്പെടെ വലിയ സൈനിക വാഹന വ്യൂഹങ്ങൾ കടന്നു പോകുമ്പോൾ സിവിലിയൻ വാഹനങ്ങൾ നിയന്ത്രിക്കും കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാവും ഇനി ജമ്മുകശ്മീർ സുരക്ഷ കർശനമാക്കും അതിർത്തിയിൽ എന്ത് തരത്തിലുള്ള തിരിച്ചടി നൽകണമെന്നതിൽ ഡൽഹിയിൽ നടക്കുന്നത് തിരക്കിട്ട ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിലും നയതന്ത്ര തലത്തിലും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഐക്യരാഷ്ട്രസഭയിലെ പ്രധാന ശക്തികളെയെല്ലാം നേരിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള ശ്രമം സജീവമാക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ G20 രാജ്യങ്ങളെയും ഒപ്പം നിർത്താൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് മുന്നറിയിപ്പുമായി അമേരിക്ക പുൽവാമ സ്ഫോടനത്തിൽ പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പുമായി അമേരിക്ക തീവ്രവാദികൾക്ക് താവളമൊരുക്കുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കണം തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിന് ഇന്ത്യയ്ക്ക് പിന്തുണയെന്ന് US വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോ സ്വയം പ്രതിരോധിക്കുന്നതിനുള്ള ഇന്ത്യയുടെ അവകാശത്തെ പിന്തുണയ്ക്കുന്നതായും അമേരിക്ക ഭീകരവാദം അവസാനിപ്പിക്കണമെന്ന കാര്യത്തിൽ അമേരിക്കയ്ക്കുള്ളത് ശക്തമായ നിലപാടുകളെന്ന് US സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ ഇക്കാര്യത്തിൽ പാകിസ്ഥാനുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും പ്രതികരണം അത്യന്തം നീചമായ ഭീകരാക്രമണത്തിൽ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി സാറ സാൻഡേഴ്സ് പ്രതികരിച്ചത് അതിശക്തമായ ഭാഷയിൽ പാക് മണ്ണിൽ പ്രവർത്തിക്കുന്ന ഈ ഭീകര സംഘടനകളുടെ ഏക ലക്ഷ്യം മേഖലയിലെമ്പാടും അക്രമവും അശാന്തിയും ഭയവും വിതയ്ക്കുക എന്നും സാറ US കോൺഗ്രസ് അംഗങ്ങളും ഭീകരാക്രമണത്തെ അപലപിച്ച് ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചു വടക്കൻ യാത്രയ്ക്ക് ഇന്ന് തുടക്കം LDF നടത്തുന്ന കേരള യാത്രയുടെ വടക്കൻ മേഖലാ ജാഥ ഇന്ന് കാസർഗോഡ് നിന്നും ആരംഭിക്കും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നയിക്കുന്ന യാത്ര CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും ഇന്ന് വൈകിട്ട് മഞ്ചേശ്വരത്ത് നിന്നുമാണ് യാത്ര ആരംഭിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമിട്ടുകൊണ്ടാണ് LDFന്റെ കേരള സംരക്ഷണ യാത്രയുടെ വടക്കൻ മേഖലാ ജാഥ ഇന്ന് ആരംഭിക്കുന്നത് വൈകിട്ട് 3 മണിക്ക് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ ഉപ്പളയിൽ നിന്നും യാത്ര ആരംഭിക്കും കാനം രാജേന്ദ്രൻ നയിക്കുന്ന ജാഥയിൽ CPM നേതാവ് MV ഗോവിന്ദൻ മാസ്റ്റർ CPI നേതാവ് അഡ്വക്കേറ്റ് P വസന്തം തുടങ്ങിയവരും LDFലെ മറ്റ് ഘടകകക്ഷി നേതാക്കളും അംഗങ്ങളായിരിക്കും 2 ദിവസമാണ് യാത്ര കാസർഗോഡ് ജില്ലയിൽ പര്യടനം നടത്തുക ഉദ്ഘാടന ദിവസമായ ഇന്ന് യാത്ര കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കും കൊട്ടിയൂരിൽ വിചാരണ കണ്ണൂർ കൊട്ടിയൂരിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ വൈദികൻ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന കേസിൽ കോടതി ഇന്ന് വിധി പറയും കൊട്ടിയൂർ നീണ്ടുനോക്കി പള്ളി വികാരിയായിരുന്ന ഫാദർ റോബിൻ വടക്കുംചേരിയാണ് കേസിലെ ഒന്നാം പ്രതി വിചാരണവേളയിൽ പീഡനത്തിനിരയായ പെൺകുട്ടി മാതാപിതാക്കളുമടക്കം കൂറുമാറിയിരുന്നു കേസിൽ ആകെ ഉണ്ടായിരുന്നത് 10 പ്രതികൾ ഇതിൽ 3 പേരെ സുപ്രീം കോടതി ഒഴിവാക്കിയിരുന്നു ബാക്കിയുള്ള 7 പേരാണ് വിചാരണ നേരിട്ടത് റോബിൻ വടക്കുംചേരിയെ കൂടാതെ പള്ളിയിലെ സഹായിയായിരുന്ന തങ്കമ്മ നെല്ലിയാനി കൊട്ടിയൂർ മഠത്തിലെ കന്യാസ്ത്രീകളായ ലിസ് മരിയ അനീറ്റ വയനാട് ശിശുക്ഷേമ സമിതി മുൻ അധ്യക്ഷൻ ഫാദർ തോമസ് ജോസഫ് തേരകം മുൻ സമിതി അംഗം സി ബെറ്റി ജോസ് വൈത്തിരി മഠം സൂപ്രണ്ടായിരുന്ന സി ഒഫീലിയ എന്നിവരാണ് കേസിലെ പ്രതികൾ കഴിഞ്ഞ ഓഗസ്റ്റ് 1-നാണ് കേസിന്റെ വിചാരണ തലശ്ശേരി പോക്സോ കോടതിയിൽ ആരംഭിച്ചത് 54 സാക്ഷികളെ വിസ്തരിക്കുകയും 80 രേഖകളും 7 തൊണ്ടിമുതലുകളും പരിശോധിക്കുകയും ചെയ്തിരുന്നു കേസിന്റെ വിചാരണയ്ക്കിടെ പീഡനത്തിനിരയായ പെൺകുട്ടിയും മാതാപിതാക്കളും കൂറുമാറിയിരുന്നു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായെന്നും ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് ലൈംഗിക ബന്ധം നടന്നതെന്നും ഇവർ കോടതിയിൽ മൊഴി നൽകി February 27 അറസ്റ്റിലായ വൈദികൻ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും നമസ്കാരം